Hi friends, welcome back to my Easy Cook channel. In the Yanama Nitula, Uru Brinjal Controller, Arabic dish itana. If the Polo Kandaki and Angi Pinam Pinan the Makandaki Kaikandunum, Varatum Pinan Alu recipeana, if I then an non which itan and daki to leather, upon Amaka and Daki Kanokam, and the channel first it to Kanana Anangi, like, subscribe, Panamka and Daki Kanokam. Ingredients are 8 pastene, 8 brinjal eduthittund, 1 glass pacheri, 1 cup vellam, pinne vevichedutha chicken cheriya pieces aakiyathu, 2 savala, 1 thakkali, mallicheppu, 2 pachamulagu, 1 naranga, mallipodi, manjalpodi, garam masala, pinne uppu, 1 glass sunflower oil, idu namakku recipe like pogam. Appo first enne brinjal njan ivide eduthittund, adu nalla kazhiki shesham njan ഇതുപോലെ വെട്ടി ശേഷം നല്ലൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം കത്തി കൊണ്ടൊന്ന് ചെയ്യാണ്ട് സ്പൂൺ ഏറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ എല്ലാതും നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഉള്ളിലൊക്കെ ഇനി നമുക്ക് സവാള രണ്ടെണ്ണം ഇതുപോലെ തന്നെ ഈ പാറ്റേണിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിയും ഒന്ന് കട്ട് ചെയ്യണം രണ്ട് പച്ചമുളക് പിന്നെ മല്ലിച്ചപ്പ് പിന്നെ വേണ്ടത് ഒരു പാനാണ് ആ പാനിൽ ഓയിൽ ചൂടായി വരുമ്പോൾ അരിഞ്ഞെടുത്ത സവാള ഒന്ന് ആഡ് ചെയ്തു കൊടുക്കാം സവാള ഇവിടെ കുറച്ച് ചോപ്പിച്ചെടുത്താൽ മതി പിന്നെ തക്കാളിയും അരിഞ്ഞെടുത്തതൊന്ന് ആഡ് ചെയ്യാം അതോടൊപ്പം പച്ചമുളകും അങ്ങനെയെല്ലാം നല്ല ആഡ് ചെയ്ത ശേഷം ചിക്കൻ നമ്മുടെ കയ്യിലുള്ളത് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഒരു 1/2 സ്പൂൺ മല്ലിച്ചപ്പ് 1/4 സ്പൂൺ മഞ്ഞൾ പിന്നെ 1 സ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം പിന്നെ മല്ലിച്ചപ്പ് ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് വെള്ളമാണ് വെള്ളം ആഡ് ചെയ്തതോടൊപ്പം തന്നെ 1 ഗ്ലാസ് പച്ചരി ഒന്ന് ആഡ് ചെയ്യാം പിന്നെ 1/2 സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് പകുതി വേവ് കിട്ടാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇതിപ്പോൾ കാണുന്നത് പകുതി വെന്ത് കിട്ടിയ ചോറാണ് ചോറ് ചൂടാറിയ ശേഷമാണ് ബ്രിഞ്ചളിൽ ചേർക്കേണ്ടത് അപ്പോൾ ചൂടാറിയ ശേഷം എല്ലാ ചോറും ബ്രിഞ്ചളിനുള്ളിലേക്കൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം ശേഷം ഒരു പാനിൽ ചോറെല്ലാതും ഫിൽ ചെയ്ത് വരണ ആ അടിപ്പാകം തന്നെ നമുക്ക് കറക്റ്റ് ഇതുപോലെ കമഴ്ത്തി വെക്കണം പിന്നെ 1/2 ഗ്ലാസ് ഓയിലും കൂടി ഒരു മേലക്കൂടെ ചുറ്റും ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാരങ്ങ ഒരു മേലക്കൂടെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്
പിന്നെ വേവിച്ചെടുക്കുമ്പോൾ ഇതൊന്നും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ചില്ല് പാത്രം ഇവിടെ ഒന്ന് ഇങ്ങനെ ഫിറ്റാക്കി വെക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ഒന്നും പാടില്ല. അങ്ങനെ 20 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. 20 മിനിറ്റ് ശേഷം വേവിച്ചെടുത്തത് ഇതുപോലെ ഇരിക്കും. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ബ്രിഞ്ചൽ റെസിപ്പി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലത്തെ ഒരു റെസിപ്പി നിങ്ങൾ ഇതുവരെയായിട്ടും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായം പറയൂ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പിയുമായി ഇനിയും കാണാം. അതുവരെ ബൈ.